കാട്ടാക്കട പൊട്ടങ്കാവിൽ പെട്രോൾ പമ്പിന് സമീപത്തെ കാട് പിടിച്ചു കിടക്കുന്ന ഭൂമിയിൽ പെരുമ്പാമ്പിനെ കണ്ടു. നാട്ടുകാരാണ് പെരുമ്പാമ്പിനെ കണ്ടത്. തുടർന്ന് പാമ്പ് പിടുത്തക്കാരനായ രതീഷിനെ നാട്ടുകാർ വിവരം അറിയിച്ചു. രതീഷ് നടത്തിയ പരിശോധനയിൽ പെരുമ്പാമ്പിനെയും പാമ്പിൻ്റെ കുട്ടികളെയും കണ്ടെത്തി. പാമ്പ് സമീപത്തെ മതിലിലേക്കും കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശത്തേക്കും രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ പെരുമ്പാമ്പിനെ അതിസാഹസികമായി തന്നെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ഫയർഫോഴ്സാണ് വെളിച്ചം നൽകി പാമ്പിനെ കണ്ടെത്താൻ സഹായിച്ചത്. സോറി, വട്ടപ്പാട്ടപ്പുറം പുതിയ പമ്പിൻ്റെ അവിടെയാണ്. അവിടെ ഒരു പെരുമാമിനെ കണ്ടെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് നോക്കി, ഭയങ്കരമായ കാടായിരുന്നു. ഞാൻ അതിന് കിട്ടുമെന്ന് ഉറപ്പില്ലായിരുന്നു. ഞാൻ വന്ന് നോക്കി അവസാനം അഞ്ചാറ് ഷീറ്റുണ്ടായിരുന്നു. ബാക്കി കാടൊക്കെ നോക്കി, ആ ഷീറ്റ് പൊക്കിയപ്പോൾ പെരുമ്പാമ്പ് ഒരു ഹോളിലോട്ട് കയറിക്കൊണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വാലി പിടിച്ചു. ഏകദേശം അരമണിക്കൂറോളം എൻ്റെ വാലി പിടിച്ചു വെച്ചിരുന്നു. നമ്മളെ കൂടെ സഹായിച്ച, നമ്മളെ ഏറ്റവും കൂടെ നമ്മളെ സഹായിച്ച ഉണ്ണി, ആ ചേട്ടൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഇതേപോലുള്ളവർ നമുക്ക് ഇനിയും പോകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ കൂടെ വരുന്ന ഷനു, അവരുടെ സഹായം കൊണ്ടാണ് പാമ്പിനെ കിട്ടിയത്. ഏകദേശം ഒരു 15 കിലോയോളം ഭാരം വരും. ആൺ പാമ്പാണ് പെരുമ്പാമ്പ്. കൂടെ അതിൻ്റെ കൂടെ അല്ല, ഇതിൻ്റെ കൂടെ കിട്ടിയത് ഒരു റേഡ് സ്നേക്കിനെ കിട്ടിയിട്ടുണ്ട്. റിംഗ് സ്നേക്ക് എന്ന് പറയും, കാട്ടുപാമ്പ് എന്നൊക്കെ പറയും. അതാണ് കൂടെ കിട്ടിയത്. ഇത് എത്ര നീളം? ഇത് ഏകദേശം ഒരു 8 അടി നീളം വരും. 8 അടി നീളവും വരും, 15 കിലോ അടുപ്പിച്ച് ഭാരവും വരും. പെരുമ്പാമ്പ് ഓർമ്മയില്ല, പക്ഷെ പിടിച്ചതിൽ ഏറ്റവും കഷ്ടപ്പെട്ട് പിടിച്ച ഈ പെരുമ്പാമ്പാണ്. ജനവാസ മേഖലയിലോട്ട് ഇറങ്ങാനുള്ള കാരണം, ഉൾ വനങ്ങളിൽ ആഹാരമില്ല. ഇതിനിപ്പോൾ ആഹാരമില്ല. പിന്നെ നമ്മളെ നാട്ടിൻ പ്രശ്നങ്ങളാണ് എലി കൂടുതലുള്ളത്, എലി പെരിച്ചാഴിയെ കൂടുതലുള്ളത്. അങ്ങനെ ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂടിയ ആഹാരമൊക്കെ എലിയാണ്, എലി പെരിച്ചാഴിയാണ്. കോഴി അതിനെ നമ്മൾ കാട്ടിൽ കൊണ്ടുവിട്ടാലും അത് അവിടെ കിടക്കണമെന്നില്ല, അത് വീണ്ടും പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും. കാരണം ഉൾവനങ്ങളിൽ ഇപ്പോൾ ചൂടും അതൊക്കെ തന്നെ ആഹാരങ്ങളില്ല. അപ്പോൾ ഈ പിടിച്ചതിനിപ്പോൾ എന്താണ്? പിടിച്ചതിനെ പരുത്തിപ്പള്ളി ഫോറസ്റ്റിൽ കൊണ്ട് ഏൽപ്പിക്കും. ഓക്കെ. കഴിഞ്ഞ ഈ ഒരാഴ്ചക്കകത്ത് ഒരു പാമ്പിനെ കണ്ടതായിട്ട് ഈ നാട്ടുകാർ പലരും പറഞ്ഞു. കടക്കാരൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു പാമ്പിനെ കണ്ടതായിട്ട്. ഞാനിപ്പോൾ വൈകുന്നേരം രാത്രി ഒരു 8 മണിയോടുകൂടി ഈ ഗേറ്റിൻ്റെ അവിടെ നിന്നപ്പോൾ ഒരു ഈ പാമ്പ് ഏകദേശം റോഡിൻ്റെ നടുക്ക് വരെ എത്തി. ഞാൻ അല്പ ഭയത്തോടുകൂടി ഒരു കല്ലെടുത്ത് പാമ്പിനെ എറിഞ്ഞു. പാമ്പിൻ്റെ ദേഹത്ത് കൊണ്ടില്ല, പക്ഷെ പാമ്പ് പെട്ടെന്ന് തിരിച്ചു. ഇത് പെരുമ്പാമ്പാണോ എന്താണെന്ന് എനിക്ക് അപ്പോഴും അറിഞ്ഞുകൂടായിരുന്നു. ഉടൻ തന്നെ ഇവരെ വിളിക്കാൻ ഒരു സംവിധാനം ഒരുക്കി. എന്തായാലും ഇത് കിട്ടിയത് നമുക്ക് കിട്ടിയത് വളരെ ഭാഗ്യമായി. ഇല്ലെങ്കിൽ ഇത് കൊച്ചു പിള്ളേരൊക്കെ എപ്പോഴും വഴി നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ലായിരുന്നു. എന്തായാലും അത് നമുക്ക് വളരെ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് വളരെ ഒരു സന്തോഷകരമായ ഒരു കാര്യമായി ഈ സാധനത്തിനെ പിടിച്ചത്.